മുഖ്യമന്ത്രിയുടെ മരുമകനൊക്കെ അങ്ങ് തായ്ക്കണ്ടിയിൽ തറവാട്ടിൽ മതി എന്ന നയമാണ് ഗണേഷ് കുമാറിന്റേത്. റിയാസിനോട് എതിർപ്പുണ്ടായിട്ടും പിണറായി വിജയനെ ഭയന്ന് വായും പൂട്ടിയിരിക്കുന്നവരെ പോലെ മിണ്ടാതിരിക്കാൻ ഗണേഷിനെ കിട്ടില്ല. പറയാനുള്ളത് പൊതുമധ്യത്തിൽ തന്നെ വന്നു നിന്ന് പറഞ്ഞിട്ടുണ്ട്. മര്യാദ വേണം, സീനിയോറിറ്റി മാനിക്കണമെന്ന് റിയാസിനോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു KB ഗണേഷ് കുമാർ. റോഡ് ഫണ്ട് വിഷയത്തിൽ റിയാസ് കാണിക്കുന്ന വേർകൃത്യം തുറന്നു കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗണേഷ്. മരുമകന്റെ പ്രിവിലേജും കാണിച്ച് കൂടെയുള്ളവർക്കും മുകളിൽ കയറി ഭരണം നടത്തുന്ന റിയാസിന് ഇതിലും വലിയ അടി ഇനി കിട്ടാനില്ല. ഗണേഷിന്റെ വായിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് റിയാസ്. ജി സുധാകരന്റെ കാലത്ത് അനുവദിച്ച റോഡിന്റെ പണി പൂർത്തിയാകുമ്പോൾ ഫ്ലക്സ് വെച്ച് നേട്ടം അടിച്ചെടുക്കാൻ വന്ന റിയാസിനെ ഗണേഷ് പഞ്ഞിക്കിട്ടു. പത്തനാപുരം MLA കൂടിയായ ഗണേഷ് പൊതുമരാമത്ത് കാണിക്കുന്ന അലംഭാവം തുറന്നു കാട്ടുന്നു. ഇതുപോലെ നട്ടലുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ, അതിൽ മലയാളികൾക്ക് അഭിമാനിക്കാം. ഗണേഷ് റിയാസിനെ പൊളിച്ചടുക്കിയത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഫ്ലെക്സിൽ റിയാസിന്റെ പടമൊക്കെയാ വെച്ചിരിക്കുന്നത്. പക്ഷെ ശരിക്കും വെക്കേണ്ട പടം ജി സുധാകരന്റെ ആയിരുന്നു. അദ്ദേഹമാണ് സ്നേഹത്തോടെ ഈ റോഡ് തന്നത്. അദ്ദേഹത്തോടുള്ള നന്ദി കയ്യടിയോടെ നൽകണം. കൊറോണ കാലത്ത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. ആദ്യം പറ്റത്തില്ല എന്ന് പറഞ്ഞു. PWD റോഡല്ലാതെ ഒന്നും തരില്ല എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്നേഹമായി, എനിക്കൊരു ഹൽവയൊക്കെ തന്നു. അങ്ങനെയാണ് പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ച് ഒറ്റ ദിവസം 3 റോഡിന് അനുമതി നൽകിയത്. നന്ദിയോടെ അത് ഓർക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇച്ചിരി പരാതിയുണ്ട്. വേണ്ടതുപോലെ ഒന്നും തരുന്നില്ല. അത് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ശരിയല്ല. എന്നെപ്പോലെ മുതിർന്ന സീനിയർ ആയിട്ടുള്ള ഒരു MLA കേരള നിയമസഭയിൽ 5 തവണ ജയിച്ചു വന്ന അപൂർവം ആൾക്കാരേ ഉള്ളൂ. ഉമ്മൻചാണ്ടി സാറ് മരിച്ചതിന് ശേഷം ഞാനും VD സതീശനും റോഷി അഗസ്റ്റിനും കോവൂർ കുഞ്ഞുമോനും 4 പേരാണ് തുടർച്ചയായി 5 തവണ ജയിച്ചവരുള്ളത്. അങ്ങനെയുള്ള ആളുകളെ ഒന്ന് മാനിക്കണം. ആ അഭിപ്രായം എനിക്കുണ്ട്. മുതിർന്നവരെ സീനിയോറിറ്റി എന്നൊന്നുണ്ട്. സിനിമാ നടനാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. കാരണം ഇവരെക്കാളൊക്കെ മുൻപേ 20 വർഷം മുൻപേ മന്ത്രിയായിരുന്നിട്ടുണ്ട്. ആ മര്യാദ കാണിക്കണം. വേണ്ട വിധത്തിൽ റോഡുകൾ തരുന്നില്ല, പക്ഷെ ജി സുധാകരൻ തന്നിരുന്നു. അതിനുള്ള നന്ദിയുണ്ട്. അതുപോലെ രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ വലിയ ഒരു ഉണർവ് അക്കാലത്തുണ്ടായിരുന്നു. TV-ക്കാരൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും സത്യം പറയാതിരിക്കാനാകില്ലല്ലോ. അതെവിടെയായാലും പറയണമല്ലോ. വളരെ നിരാശയുണ്ട്. പത്തനാപുരം ബ്ലോക്കിൽ ഒരു PWD റോഡ് പോലും ഈ വർഷം കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതായിരുന്നു ഗണേഷിൻ്റെ പ്രസ്താവന. ഏതായാലും നല്ല കുറുക്കിക്കൊള്ളുന്ന മറുപടിയാണ് ഗണേഷ് കൊടുത്തിരിക്കുന്നത്. റിയാസിനെതിരെ സർക്കാരിനുള്ളിലും പാർട്ടിക്കുള്ളിലും നല്ല എതിർപ്പുള്ളവരുണ്ട്. പലരെയും ഒതുക്കിയാണ് റിയാസിനെ പിണറായി പൊക്കിക്കൊണ്ടുവന്നത്. അതിൻ്റെ കലിപ്പ് എല്ലാവർക്കും നന്നായിട്ടുണ്ട്. എങ്കിലും ആരും പിണറായിയെ പേടിച്ച് മിണ്ടാറില്ല. പക്ഷെ ആ പേടിയൊന്നും ഗണേഷ് കാണിച്ചില്ല. മന്ത്രിയുടെ വകുപ്പിൻ്റെ പിടിപ്പുകേട് വലിച്ചു പുറത്തേക്കിട്ടു. ജി സുധാകരൻ ഇരുന്ന കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് ഇത്രയും പഴികേട്ടിട്ടില്ല. ആ മനുഷ്യൻ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗണേഷ് മാത്രമല്ല, ഇതിനു മുൻപേ ജി സുധാകരനും റിയാസിനെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. കരാറുകാരും ഉദ്യോഗസ്ഥരും ചേർന്ന് കാശടിച്ചു മാറ്റുന്നു. വകുപ്പ് മന്ത്രി എന്തു നോക്കിയിരിക്കുകയാണെന്ന ആക്ഷേപമാണ് മുൻപ് സുധാകരൻ ഉയർത്തിയിട്ടുള്ളത്. അതിനുശേഷം സുധാകരനെതിരെ തിരിഞ്ഞു റിയാസ് പക്ഷം. ടാറില്ലാതെ റോഡ് പണിതതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. വലിയ കൊള്ളയാണ് നടക്കുന്നത്. ഇത് ചോദ്യം ചെയ്തു പോയാൽ പിന്നെ അവരെ വേട്ടയാടുന്ന നയമാണ് ഉള്ളത്. മരുമകന്റെ വകുപ്പ് കേമമാണെന്ന് തള്ളണം. അങ്ങനെ തള്ളാൻ തന്നെ കിട്ടില്ലെന്ന് ഇപ്പോൾ ഗണേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്.